ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്നത്തെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെയേറെ ഒളട്ടാലായിട്ടുള്ള സെഷൻ തന്നെയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത് അടുത്ത 9-ാം തീയതിയോടുകൂടി പുതിയ ഗവൺമെൻറ് മോഡി അധികാരത്തിൽ വരും എന്നുള്ളതാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതിലേക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നിരിക്കുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തൊക്കെ ഒരുപാട് കാലമായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ് ITC. വളരെ താഴ്ന്ന നിലയിൽ മുതൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നതാണ്. ITCയെ സംബന്ധിച്ചിട്ട് ഇന്ന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. രാവിലെ 10:30 ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് തുടങ്ങിയത്. അതായത് ITC നമുക്കറിയാം, ഏകദേശം 19,000 കോടി രൂപ വിറ്റുവരുമാനമുള്ള ഒരു FMCG കമ്പനിയാണ്. ഹോട്ടലുണ്ട്, പേപ്പറുണ്ട്, അതുപോലെ പാക്കേജിങ്, അഗ്രി ബിസിനസ്, അങ്ങനെ സിഗരറ്റ്സ്, ഇങ്ങനെ ഒരുപാട് ബിസിനസ് ഹോൾഡ് ചെയ്യുന്നൊരു കമ്പനിയാണ് ITC നമുക്കറിയാം. സോ അവരുടെ ഹോട്ടൽ ബിസിനസ് അതിനെ ഡീമർജ് ചെയ്ത് വേറെ ഒരു ബിസിനസ്സാക്കി മാറ്റുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് ഓൾറെഡി എക്സ്ചേഞ്ചിൽ നിന്നും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും ഒക്കെ തന്നെ അപ്രൂവൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നായിരുന്നു ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും അപ്രൂവൽ വാങ്ങുന്ന ദിവസം. ആ മീറ്റിംഗ് വെച്ച് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് അപ്രൂവൽ വാങ്ങുന്ന ഒരു ദിവസമായിരുന്നു എന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത. യെസ്, ഷെയർ ഹോൾഡേഴ്സ് അതിൻ്റെ അപ്രൂവൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഗവൺമെൻറ്റിനും ഏകദേശം 7.8% സ്റ്റേക്ക് ITCയിൽ ഉള്ളതാണ്. സോ ഗവൺമെൻറ് ഓൾറെഡി തീരുമാനിച്ചതാണ് അവർ അപ്രൂവ് വോട്ടിംഗ് ഇൻ ഫേവറായിട്ട് ചെയ്യാൻ, അതായത് ഡീമർജ് ചെയ്യാം. വാല്യൂ അൺലോക്കിംഗ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് എന്നുള്ള ആശയത്തിലാണ് ഗവൺമെൻറ് നിന്നത്. സോ അതിന് അപ്രൂവൽ വന്നിരിക്കുന്നു. അതിനെതിരെ ഉണ്ടായിരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസസ് അവരുടെ ഒരു ആൾക്കാരോട് പറഞ്ഞത് വോട്ടിംഗ് എഗൻസ്റ്റ് ചെയ്യണം, കാരണം ഡീമർജ് ചെയ്താൽ പോലും 40% ഓഹരികൾ, ITC ഹോട്ടലിൻ്റെ ഓഹരികൾ ITC കമ്പനിയുടെ കയ്യിൽ തന്നെയാണ് ഉണ്ടാവുക. 60% മാത്രമാണ് പുറത്തേക്ക് വരുന്നത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള വാല്യൂ അൺലോക്കിംഗ് നടക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വോട്ടിങ്ങിനെതിരായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അൾട്ടിമേറ്റ്ലി 99.6% ഷെയർ ഹോൾഡേഴ്സും അപ്രൂവ് ചെയ്തിരിക്കുന്നു ഡീമർജർ നടക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമില്ല. ഇനിയിപ്പോൾ ഡീമർജ് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. ഡീമർജ് നടന്നു കഴിഞ്ഞാൽ ITC ഹോട്ടൽസിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 60% ഹോൾഡിങ്സ് ITC ഹോട്ടലിൽ ഉള്ള 60% ഓഹരികൾ ITC ഇപ്പോഴത്തെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. അതായത് ഒരു 10 ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു ഷെയർ എന്ന നിലവാരത്തിലായിരിക്കും, ITCയുടെ 10 ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു ITC ഹോട്ടൽ എന്ന നിലവാരത്തിലായിരിക്കും ഇത് കിട്ടാൻ സാധ്യത. സോ ബേസിക് ബേസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 30-40 രൂപയാണ് ഇതിൻ്റെ ബേസ്മാൻ വാല്യൂ വരുന്നത്. പക്ഷേ മിനിമം വാല്യൂ വരുമ്പോൾ നോക്കുന്ന സമയത്ത് 180 മുതൽ 200 വരെ ആയിരിക്കും ഇത് ഇഷ്യൂ ചെയ്യാൻ സാധ്യത എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സോ ഏതായാലും 10 ഷെയർ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് 10 ഷെയർ ITCയുടെ ഉള്ളത് 1 ഷെയർ ITC ഹോട്ടൽസിന് വരും. പക്ഷേ റെക്കോർഡ് ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. കൂടുതലായിട്ടുള്ള ഇൻഫോർമേഷൻസ് വന്നുകൊണ്ടേയിരിക്കുന്നേ ഉള്ളൂ. കൂടുതൽ മീറ്റിങ്ങുകൾ ഇപ്പോൾ എക്സ്ചേഞ്ചിനും മറ്റും സമർപ്പിക്കുന്ന രേഖകളിൽ നിന്ന് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എനിവേ, ITC ഒരു ഡീമർജറിന് പോകുന്നു. നമുക്ക് പറയാം, റിലയൻസ് ഡീമർജ് ചെയ്തു, ജിയോ ഡീമർജ് ചെയ്തു പോയി, പല കമ്പനികളും പല ഡിവിഷൻസും ഡീമർജ് ചെയ്യാനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു വാല്യൂ അൺലോക്കിങ്ങിൻ്റെ ഭാഗമായിട്ട്. സോ ITC ഡീമർജ് ചെയ്തു, ITC ഹോട്ടൽസ് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനി ഉണ്ടാകും. നമ്മൾ ഓർമ്മയുണ്ടാവും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇതുപോലെ 80-70 രൂപ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ലാൻഡിംഗ് അസറ്റ്സ് ഡീമർജ് ചെയ്ത് പുതിയൊരു കമ്പനി ആകും എന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ സിക്കാൾ ലോജിസ്റ്റിക് സിക്കാൾ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ അന്ന് മുതൽ 80 രൂപ മുതൽ ഇന്നിപ്പോൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 250 രൂപയായി. അതേപോലെ തന്നെ 80-60 രൂപ വിലയുള്ള മറ്റൊരു അസറ്റ്സ് കമ്പനിയും കൂടി നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടിയിട്ടുണ്ടാകും. സോ ITCയുടെ ഡിമർജറുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിവേ, ITC ഡിമർജർ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ആദ്യം പറയാനുള്ളത്. ഇനി മറ്റൊരു വാർത്ത, പല ബ്രോക്കിംഗ് ഫേമുകളും റിപ്പോർട്ടുകൾ പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇന്നലെ ചെയ്തൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നതിൽ വളരെ സന്തോഷം. ഇന്ന് വന്നിരിക്കുന്നത് പുതിയ ഒരു റിപ്പോർട്ടാണ്, CLSA ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു പുതിയ മോഡിഫൈഡ് റിപ്പോർട്ടാണ്. അതായത് പുതിയ ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് ആദ്യത്തെ 100 ദിവസങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു CLSA കണക്കെടുപ്പാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് മോദി 9-ാം തീയതി സ്വയർ ചെയ്യുന്നു എന്നുള്ള വാർത്ത, അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഒരു കോലേഷൻ ഗവൺമെൻറ് ആയതുകൊണ്ട്, കൂട്ടുകക്ഷി ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള വിലയിരുത്തലാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചറും മറ്റുള്ള ഡെവലപ്മെൻറ്റ് പ്ലാനുകളും അതുപോലെ തന്നെ തുടരും എന്നുള്ള, അതിൽ കൂടുതൽ ശക്തിയായി തുടരുമെന്നാണ് CLSA വിലയിരുത്തിയിരിക്കുന്നത്. പക്ഷേ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇവരുടെ അലയൻസ് പാർട്ട്നേഴ്സായിട്ടുള്ള ചന്ദ്രബാബു നായിഡു അതുപോലെ തന്നെ നിതീഷ്, അത് ഇവ രണ്ട് നേതാക്കന്മാരുടെ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ പ്രൊജക്റ്റുകൾ അനുവദിക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിപ്പം ആന്ധ്രയിലായാലും ശരി, അതുപോലെ തന്നെ ബീഹാറിലായാലും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്.
ആദ്യത്തെ 100 ദിവസത്തെ പരിപാടികളിൽ പ്രധാനമായിട്ടും സി എൽ എസ് എ കാണുന്നത് ഒന്ന് 1700 കിലോമീറ്റർ ഹൈവേ പ്രൊജക്റ്റുകൾ, 3000-ൽ അധികം ഹൈസ്പീഡ് പ്രൊജക്റ്റുകൾ, 700 കിലോമീറ്ററോളമുള്ള മറ്റ് 700 കിലോമീറ്ററുള്ള ഹൈസ്പീഡ് പ്രൊജക്റ്റുകൾ, ഹൈസ്പീഡ് ഹൈവേസ്, 1700 ഹൈവേ പ്രൊജക്റ്റുകൾ, 3000 കിലോമീറ്ററിൻ്റെ മറ്റ് റോഡ് പ്രൊജക്റ്റുകളാണ് പ്രഖ്യാപിക്കാൻ സാധ്യത. ഇതിനൊക്കെ പുറമെ 2037-ഓടുകൂടി 50,000 കിലോമീറ്ററിൻ്റെ ഒരു എക്സ്പ്രസ് ഹൈവേ കൂടി കണക്കാക്കുന്നു എന്നുള്ളതാണ്. ഇതേ പുറമെ റെയിൽവേ സെക്ടറിൽ നോക്കുകയാണെങ്കിൽ വന്ദേഭാരത് ട്രെയിനുകൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇതിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 2 ബെനിഫിഷ്യറിയായിട്ടുള്ള കമ്പനികളാണ് വന്ദേഭാരത് എക്സ്പ്രസ്, അല്ലെങ്കിൽ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് 2 കമ്പനികളെയാണ് ഇവർ ബെനിഫിഷ്യറിയായിട്ട് കണക്കാക്കുന്നത്. ഒന്ന് LNTNA, അതുപോലെ തന്നെ BEML എന്ന് പറയുന്ന കമ്പനിയാണ്, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് BEML. പിന്നെ വരുന്നത് ഡിഫൻസിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഡിഫൻസിൻ്റെ കാര്യമായിട്ട് പറഞ്ഞ CLSA പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസിങ് ഉണ്ടാകും, അതുപോലെ തന്നെ പ്രൊക്വയർമെൻറ്റ് കൂടുതൽ ഡിഫൻസ് ആവശ്യത്തിലേക്കുള്ള കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഈ കമ്പനികളിൽ നിന്ന് വാങ്ങുന്നത് തുടരുമെന്നുള്ളതാണ്. അപ്പോൾ അവിടെ കാണുന്ന 3 കമ്പനികളൊന്ന് LNT തന്നെയാണ്, LNT, അതുപോലെ തന്നെ IRB ഇൻഫ്ര. LNT ആണ് കൂടുതലായിട്ടും ഡിഫൻസ് ഫോക്കസ് പറയുന്നത്, HAL ആണ്, HAL പറയുന്നുണ്ട്, അതുപോലെ തന്നെ BHEL പോലുള്ള കമ്പനികൾക്ക് നേട്ടം ഉണ്ടായേക്കാം. ഇനി പൊതുവേ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം ഈ ഒരു 100 ദിവസത്തെ പരിപാടികളിലും മറ്റുമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഫോക്കസ് ഏരിയയിൽ കൊണ്ട് കൂടുതൽ ബെനിഫിഷ്യറി ആവാൻ പോകുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ LNT ആണ്. LNT 4,151 കോടി രൂപയാണ് ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് IRB ഇൻഫ്രയാണ്. IRB ഇൻഫ്രയ്ക്ക് CLSA കൊടുക്കുന്ന ടാർഗറ്റ് 81 ആണ്. മറ്റൊന്ന് ഡിഫൻസ് സെക്ടർ കമ്പനിയായിട്ടുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റ്സ് HAL ആണ്, 4,731 രൂപയാണ് ഇതിൻ്റെ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് ജയകുമാർ ഇൻഫ്രയാണ്, എൻ സി സിയും പറഞ്ഞിരിക്കുന്നത് ജയകുമാർ ഇൻഫ്ര. ജയകുമാർ ഇൻഫ്രയ്ക്ക് 189 രൂപയുടെ ടാർഗറ്റാണ് CLSA കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പുതിയ ഗവൺമെൻറ്റിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയകളും പുതിയ ഗവൺമെൻറ് ഫോക്കസ് ചെയ്ത് ബെനിഫിറ്റ് കിട്ടാവുന്ന കമ്പനികളുടെ ലിസ്റ്റുമാണ് CLSA ഈ റിപ്പോർട്ടിലൂടെ പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത യുനോ മിൻഡയുമായിട്ട് ബന്ധപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ ഈ വാർത്ത വന്നിരിക്കുന്നത് 6-ാം തീയതി മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമേ ഒരു അൺഒഫീഷ്യലി കൺഫേംഡ് ആയിട്ടുള്ള ഒരു വാർത്ത വന്നായിരുന്നു യുനോ മിൻഡയുമായിട്ട് ബന്ധപ്പെട്ട. യുനോ മിൻഡ നമുക്കറിയാം ഓട്ടോമൊബൈൽ ആക്സസറി രംഗത്ത് ഈ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി ചൈനയിലെ ഒരു പ്രധാനപ്പെട്ട ഇനോവാൻ ഓട്ടോമാറ്റീവ് എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് അവരുടെ പവർ ട്രെയിൻ, പ്രത്യേകിച്ചും ഈ പവർ ട്രെയിൻ എക്യുപ്മെൻറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവരുമായിട്ടൊരു കോൺട്രാക്റ്റിലേക്ക് യുനോ മിൻഡ വന്നിരിക്കുന്നു. അവരുടെ ഇലക്ട്രിക് വെഹിക്കിളുകളിലേക്ക് കൂടുതൽ പാർട്സുകൾ സപ്ലൈ ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റിലാണ് വന്നിരിക്കുന്നത്. ഇതിൽ ഇ ആക്സിൽസ്, CCV, EV ഇൻവെർട്ടേഴ്സ്, EV മോട്ടോർ, അങ്ങനെ പല പുതിയ പല എക്യുപ്മെൻസുകളും സപ്ലൈ ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റിലാണ് ഇവർ വന്നിരിക്കുന്നത്. സോ ഇത് യുനോ മിൻഡയെ ഇന്ത്യയിലും സഹായിക്കും എന്നുള്ള ഒരു വാർത്തയാണ് വന്നത്. ഇതിന് തുടർന്ന് 2-3 ബ്രോക്കറേജ് റിപ്പോർട്ടുകളൊക്കെ വരികയുണ്ടായി, 1000-ന് മുകളിൽ ടാർഗറ്റ് പ്രഖ്യാപിച്ചുകൊണ്ട്. ഇതിൽ പറയുന്നത് ഇന്ത്യയിൽ EV മാർക്കറ്റ് പെനിട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ പറയുന്ന പുതിയ സാധനങ്ങളുടെ ഉപയോഗം, അല്ലെങ്കിൽ ഈ പുതിയ സാധനങ്ങളുടെ ഉൽപ്പാദനം തീർച്ചയായിട്ടും ഈ യുനോ മിൻഡയെ ഇന്ത്യൻ കമ്പനികൾക്ക് സെർവ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അത് വരുന്ന അവസരങ്ങളിൽ 2027-ഓടുകൂടി അടുത്ത 3 വർഷം കൊണ്ട് മൊത്തം കമ്പനിയുടെ റവന്യൂയുടെ 3-7% വരെ ഇത് ഈ ഒരു പുതിയ പാർട്സുകൾ വിറ്റുകിട്ടുന്ന റവന്യൂ ഈ കമ്പനിയുടെ ഭാഗമായി മാറും. സോ വലിയ രീതിയിൽ ഈ വളർന്നു വരുന്ന EV മാർക്കറ്റിനെ സെർവ് ചെയ്യാൻ യുനോ മിൻഡയ്ക്ക് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി അവർ EV പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ പുതിയ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്ത് ഈ പറയുന്ന ഈ ആക്സൽസ്, CCV, EV ഇൻവെർട്ടേഴ്സ്, EV മോട്ടോറുകൾ, ഇത് പുതിയ കമ്പനികൾക്ക് സെർവ് ചെയ്യുന്നത് വഴി വലിയൊരു റവന്യൂ ഈ കമ്പനിക്ക് പൊട്ടൻഷ്യൽ ആയിട്ട് എടുത്ത് കൊണ്ടുവരാൻ പറ്റൂ എന്നുള്ള ഒരു നിഗമനമാണ് പല റിപ്പോർട്ടുകളിലും കാണുന്നത്. അപ്പോൾ ഈ കമ്പനിയെ നിങ്ങൾ വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുവരിക. 2 ദിവസം കഴിഞ്ഞ് ഈ കമ്പനിയുടെ ന്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് താഴ്ന്ന് സാധാരണ ലെവലിലേക്ക് ആയതിനു ശേഷം വേണമെങ്കിൽ യുനോ മിൻഡ നമുക്ക് ഒരു ബൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു ന്യൂസ് ഫ്ലോയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ബൈ ചെയ്യുന്നതിന് അർത്ഥമില്ല. അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ ഫണ്ടമെൻറ്റൽസും കൂടുതൽ അപ്ഡേറ്റ്സുകളൊക്കെ നോക്കിയതിന് ശേഷം ബൈ സൈസിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ കമ്പനിയെ നോക്കി വെക്കുക. യുനോ മിൻഡ ഭാവിയിൽ ഇലക്ട്രിക് വെഹിക്കിൾ പെനിട്രേഷൻ രംഗത്ത് കൂടുതലായിട്ട് സംഭാവന ചെയ്യാൻ സാധിക്കുന്ന ഒരു കമ്പനിയായി മാറാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് യുനോ മിൻഡ. അതുപോലെ തന്നെ പുതിയൊരു ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനി കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. മറ്റൊന്നുമല്ല, ഇപ്പോൾ NDA ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി മാറാവുന്ന തെലുങ്ക് ദേശം പാർട്ടിയുടെ നേതാവായിട്ടുള്ള
ചന്ദ്രബാബു നായിഡുവിൻ്റെ കമ്പനിയായിട്ടുള്ള ഹെറിറ്റേജ് ഫുഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ടാണ്. ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിന് ശേഷം പ്രത്യേകിച്ചും തെലുങ്ക് ദേശം ഒരു പ്രധാനപ്പെട്ട പങ്ക് എൻ ഡി എയിൽ വഹിക്കും എന്നതിന് ശേഷമാണ് ഈ ഒരു കമ്പനിയിൽ വളരെ അട്രാക്ഷൻ വന്നു തുടങ്ങിയത്. ഹെറിറ്റേജ് ഫുഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഏകദേശം 300, 350, 400 ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്ത് 320 നിലവാരത്തിലാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം അത് വളരെയേറെ കയറി വന്നു. ഇപ്പോൾ 600 മുകളിലേക്ക് വന്നു, 661. ഇന്ന് രണ്ട് ദിവസമായിട്ട് അപ്പർ സീലിങ്ങിലേക്ക്, 3 ദിവസമായിട്ട് അപ്പർ സീലിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കമ്പനി അദ്ദേഹം തന്നെ, അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു തന്നെ 1992 സ്ഥാപിച്ചതാണ് ഹെറിറ്റേജ് ഫുഡ് വേക്ക് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഇന്ന് ആന്ധ്രാപ്രദേശിലെ വളരെ ഫാസ്റ്റായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡയറി പ്രൊഡക്റ്റ് കമ്പനിയാണ് ഇവർ. ഏകദേശം ഈ കമ്പനിക്ക് 300,000 ഫാമേഴ്സിൽ നിന്നും അല്ലെങ്കിൽ കർഷകരിൽ നിന്നും നേരിട്ട് മിൽക്ക് പ്രൊക്വയർ ചെയ്തിട്ട്, പാലുകൾ പ്രൊക്വയർ ചെയ്തിട്ട് അത് പല സ്ഥലങ്ങളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, പല മിൽക്ക് ഡയറി പ്രൊഡക്ട്സുകളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. 12 സ്റ്റേറ്റുകൾക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടക, കേരള, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഒഡീസ, ഡൽഹി നാഷണൽ മീൻസ് ഹരിയാന, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, അങ്ങനെ പല സംസ്ഥാനങ്ങളിലുണ്ട്. പല കാര്യങ്ങളിലും ഇവർക്ക് മറ്റു ഡയറി പ്രൊഡക്റ്റുകളും ഉണ്ട് എന്നുള്ളതാണ്. 18 സ്റ്റേറ്റ്സിലും ഇവർക്ക് ഓപ്പറേഷൻ വരുന്നുണ്ട്. പ്രോസസ്സിംഗ് ഫെസിലിറ്റി ഉണ്ട്. 2.78 മില്യൺ ലിറ്റർ പാല് ഒരു ദിവസം പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള കപ്പാസിറ്റിയാണുള്ളത്. 203 ചില്ലിങ് യൂണിറ്റ്സാണുള്ളത്. 2.36 മില്യൺ മിൽക്ക് ചില്ലിങ് കപ്പാസിറ്റി ഇവർക്കുണ്ട്. അങ്ങനെ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് 6,000 ആണെന്നാണ് പറയുന്നത്. ഫ്രഷ് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഷൻ 237 ഹാപ്പിനെസ് പോയിൻറ്റ്സ് ഇവർക്കുണ്ട്. 300 വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഈ കമ്പനിയെക്കുറിച്ച് പറഞ്ഞപ്പം തോന്നിയതാണ്, അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇവർ തന്നെയാണ്. ഇവരുടെ ചന്ദ്രബാബു നായിഡു, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള നാരാ ഭുവനേശ്വരി 24.37% ഇതിൽ ഹോൾഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ നാരാ നോകേഷ്, അവർ 10%, 10.82% പ്രൊമോട്ടർ ഹോൾഡിംഗാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബ്രാഹ്മിണി, അവർക്ക് 0.46% ഹോൾഡിങ്സ്. ദേവ്നാഷ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകനാണ്, ഗ്രാൻഡ് സണാണ്, 0.06%. അങ്ങനെ മൊത്തം അത്ര 58.7% ഹോൾഡിംഗാണ് പ്രൊമോട്ടർ ഹോൾഡിംഗ് വരുന്നത്. അപ്പം ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നാരാ ഭുവനേശ്വരി, അതുപോലെ തന്നെ മകൻ്റെ ഭാര്യയായിട്ടുള്ള ബ്രാഹ്മിണി നാര, അദ്ദേഹം അവർ ഡയറക്ടേഴ്സാണ് ബോർഡിൻ്റെ. ഈ ഒരു കമ്പനി ഫണ്ടമെൻ്റൽസൊന്നും അല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഈ ഒരു കമ്പനിയും ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധി കിട്ടിയ ഒരു കമ്പനിയാണ്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അപ്പർ സീലിങ്ങിലേക്ക് വന്നു. പല റേറ്റിംഗ് ഏജൻസികളും പല റിസർച്ച് അനലിസ്റ്റുകളും ഈ കമ്പനിയെ 800 നിലവാരത്തിലേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞ് റേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കമ്പനി കൂടി ഒരു ജനറൽ ഇൻഫർമേഷൻ എന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചതാണ്. ഹെറിറ്റേജ് ഫുഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഇപ്പോൾ 661, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 661 രൂപയ്ക്ക് ഇത് അപ്പർ സീലിങ്ങിനാണുള്ളത്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇത് അപ്പർ സീലിങ്ങിലാണ്. അപ്പോൾ ഇലക്ഷൻ അനൗൺസ് ചെയ്ത സമയത്ത് 320 നിലവാരത്തിലിരുന്നു, ഇപ്പോൾ അത് 660, ഏകദേശം ഡബിൾ ആയി എന്നുള്ളതാണ്. 15 ശേഷം ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ 4 മാസം കൊണ്ട് ഏകദേശം ഡബിളായി മാറിയിരിക്കുന്നു, 3 മാസം കൊണ്ടെന്നുള്ളതാണ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ഐ മീൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ചില ബാക്ക്ഗ്രൗണ്ട് നോയ്സുകൾ വരുന്നുണ്ട്, മറ്റൊന്നുമല്ല. ഫാമിലിയോടൊപ്പം നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സസൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കാം. പക്ഷേ വളരെ ചെറിയ കുട്ടികളാകുന്ന സമയത്ത് അവർ നമ്മുടെ അടുത്ത് വരുമ്പോഴോ മറ്റുള്ളതോ നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകും. അതാണ്, മറ്റൊന്നുമല്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.